ഇനിയിപ്പോ നമ്മുടെ വാലന്റൈൻസ് ഡേ ഒക്കെ അടുത്ത് വരികയാണ്. റോസ് ഡേ ഉണ്ട്, പ്രപ്പോസ് ഡേ ഉണ്ട്, ഹഗ് ഡേ ഉണ്ട്, കിസ് ഡേ ഉണ്ട്. അവളുടെ കോട്ടൺ ഷോളിൽ മുഖം തുടയ്ക്കുന്നതിനേക്കാൾ വലിയ പ്രണയം ഞാൻ ഇങ്ങനെ കണ്ടില്ല എന്ന് എഴുതി. എനിക്ക് കോട്ടൺ ഷോൾ അതിന്റെ മണം കടാ. ഇതുപോലെ പോരട്ടെ, ഭക്ഷണം കഴിച്ചു കഴിയുമ്പോ കൈ തുടക്കാനായിട്ട് ദൂരെ കാണാ ലവ് റിലേഷൻഷിപ്പ് ഒന്നും എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ടോവിനൊക്കെ പേഴ്സണലി വിളിച്ചു ചോദിക്കാറുണ്ട്, ടോവി ഇങ്ങനെ ഒരു പരിപാടി വന്നേക്കുന്നത് എന്താ ചെയ്യുന്നത്? ഇപ്പൊ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് നമ്മുടെ ഒരു സിനിമ വരുന്നുണ്ടോ എന്ന് പറയാം. അവൻ ഇവിടെ ഇല്ല, അവനിപ്പോ ദുബായിലാണ്. നിവിൻ ചേട്ടൻ എനിക്ക് അറിയില്ല, ഇപ്പൊ സെറ്റിൽ ആയിരിക്കും. ഒരു പ്രാവശ്യം എന്തോ ബൈക്കില് ഇങ്ങനെ റോസാപ്പൂവൊക്കെ എടുത്ത് ചെന്ന് അവള് ഇറങ്ങി വന്നപ്പോ കൊടുത്ത് അങ്ങനെയൊക്കെ ഹാപ്പി ആക്കി ഉണ്ട്. പക്ഷെ ഈ ഡയലോഗ് അടിക്കൽ പരിപാടി നമ്മൾ ഡെയിലി ഡയലോഗ് അടിയല്ലേ. അഞ്ചു വർഷം കഴിഞ്ഞ് മോള് വീണ്ടും ഇന്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്കും ധീരജിന്റെ അടുത്ത് എന്നെ വിളിക്കാൻ പറയണം. ആ റേഞ്ചിലേക്ക് നമ്മൾ പോവാൻ ആഗ്രഹിക്കുമ്പോൾ നീ ടോവിനെ വിളിക്കുക, അങ്ങനെ പറയുന്നത് ഹലോ വ്യൂവേഴ്സ്, ടുഡേ വി ഹാവ് നമ്മുടെ സ്വന്തം അന്തകാര മൂവി ടീമാണുള്ളത്. ധീരജ്, മരീന ആൻഡ് ചന്തുനാഥ്, വെൽക്കം. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയൊരു പാട്ടാണ്, സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. എന്താ, ഞാൻ പാടിയപ്പോൾ ഒരു അതിശയോക്തിയായിട്ട് ഫീൽ ചെയ്തു, ഒരു എക്സ്പ്രഷൻ ചേഞ്ച്. ഓക്കെ, അപ്പം എന്തായാലും എനിക്ക് ഇങ്ങനെ ആരെ നോക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, രണ്ട് ബ്ലാക്ക് ബ്യൂട്ടീസും ഒരു യെല്ലോ ബ്യൂട്ടിയും. ഓക്കെ, അപ്പൊ ഞാൻ സത്യം പറഞ്ഞതാട്ടോ. അപ്പോ നമ്മുടെ മൂവിയിലേക്ക് വരികയാണെങ്കിൽ എന്താണ് നമ്മുടെ ഈ പേരിൽ തന്നെ ഒരു വെറൈറ്റി നെയിമാണ് അന്ധകാര. നമ്മുടെ പ്രേക്ഷകർ ഈ മൂവി കണ്ടു കഴിയുമ്പം അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുവാണോ? എന്താണ് ഇതിന്റെ ഒരു കംപ്ലീറ്റ് ഔട്ട്ലുക്ക്? ട്രെയിലർ കണ്ടപ്പോൾ താങ്കൾക്ക് എന്താ തോന്നിയത്? എനിക്ക് ഒരു ഒരു എക്സൈറ്റ്മെന്റ് എലമെന്റ് ഉണ്ട് എല്ലായിടത്തും. എന്ത് ജോണർ ആണ്? ഒരു ത്രില്ലർ. ഇന്റർവ്യൂ മാറിയോ? എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഒരു എക്സൈറ്റ്മെന്റ് എലമെന്റ് ഇങ്ങനെ ത്രൂ ഔട്ട് കാണുമ്പോഴേ കിട്ടി. ത്രില്ലർ ആണെന്ന് തോന്നി. ആൻഡ് അതിലെ പാട്ട് ഞാൻ കേട്ടു, നിത്യശേഷി പാടിയത്, അതും അടിപൊളി. താങ്ക് യു. പറഞ്ഞോളൂ സിനിമയെക്കുറിച്ച്. രീതിയിലാണെങ്കിൽ ചിലപ്പോ അതിന്റെ റിയൽ കോണ്ടന്റ് അത്ര ബ്ലഡി ആക്കാതെ അത് എനിക്ക് ഡയറക്ടർ എടുത്തിരിക്കുന്ന അതിനകത്ത് ചോര ഉണ്ടാവട്ടെ. കാരണം ചോര എന്ന് പറയുമ്പോൾ വയലൻസ് ഉള്ളതല്ല, വേറെ ഏതൊരു ഇന്റർവ്യൂ പറഞ്ഞ പോലെ ചോര എന്നുള്ള ഫാക്ടർ ഇല്ലാതെ. ഇപ്പോൾ ഇഫ് യു സീ ദ പോസ്റ്റർ അതുപോലെ ദിവ്യ പിള്ളിങ്ങൻ ബ്ലഡിയിലാണ്, ഡ്രെഞ്ച്ഡ് ഇൻ ബ്ലഡ്. ഇറ്റ് ഹാസ് ടു ഡു വിത്ത് മോർ ദാൻ നമ്മൾ വയലൻസ് ഒരാളെ കില്ലിംഗ് അപ്പുറത്തേക്ക്. ആ മോർ ദാൻ ബ്ലഡിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ മൂവിക്ക്. ദാറ്റ്സ് വൈ ഐ വുഡ് ലൈക്ക് ടു കോൾ ഇറ്റ് ബ്ലഡി. ബ്ലഡി മൂവി എന്ന് പറയാനും ഇപ്പോൾ ഒരു കൊലപാതകം കാണിക്കുന്നുണ്ടെങ്കിൽ കത്തി കുത്തി കയറ്റുന്നതും കീറുന്നതൊക്കെ കാണിച്ചിട്ട് വേണമെങ്കിൽ വിഷ്വൽ കാണിക്കാം, അല്ലെങ്കിൽ കത്തി കയറ്റുന്ന ആളുടെ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വിഷ്വൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ കത്തി കയറ്റുന്നു, ആളെ കൊല്ലുന്നു, ബ്ലഡ് തെറിക്കുന്നു, ഈ ഒരു കൺസെപ്റ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഭയങ്കര ബ്ലഡി ആയിട്ട് എടുക്കുന്നല്ല ചന്ദ ഉദ്ദേശിച്ചത്. ബ്ലഡി പോയി, അത് ഭയങ്കര വയലൻസ് എന്നല്ല ഉദ്ദേശിച്ചത്. അത് റിയൽ കൺസെപ്റ്റ് തന്നെ ശരിക്കും സമൂഹത്തിൽ സംഭവിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിലൊരു അഡൾട്രേഷൻ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് യു എ കിട്ടും. പക്ഷെ അങ്ങനെ ഒരു അഡൾട്രേഷൻ വരുത്തി അതിൻ്റെ ഇമ്പാക്റ്റ് പോകും. അതായത് സൊസൈറ്റിയിലേക്ക് ഈ മൂവി ചെല്ലുമ്പോൾ ഓ യെസ്, ഒരുപാട് കാര്യങ്ങൾ പലരും ചർച്ചകൾക്ക് മുന്നിലേക്ക് വരും, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടും.
എന്നുള്ള കുറെ കാര്യങ്ങളുണ്ട്. മെറിനിലേക്ക് വരികയാണെങ്കിൽ മോഡലിംഗും ചെയ്യാറുണ്ട്, അതുപോലെ ആക്ടിങ്ങും ഉണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും എനിക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് വരും, എനിക്ക് പേടിയാണ് കഴിഞ്ഞ ഇറങ്ങിയുള്ളായിരുന്നു. ഇങ്ങനെ ചുമ്മാ ഇരുന്നാ മതി, അത് എടുക്കൊക്കെ. ഓക്കെ, അപ്പൊ മോഡലിംഗ് ആണോ അതോ ആക്ടിങ്? രണ്ടും ഈക്വലി ഇൻട്രസ്റ്റഡ് എന്നല്ല, രണ്ടും എനിക്ക് അരി തരുന്നുള്ളതുകൊണ്ട് എനിക്ക് രണ്ടും ഇഷ്ടമാണ്. രണ്ട് പ്രൊഫഷനും എനിക്ക് ഇഷ്ടമാണ്. അത് പ്രത്യേകിച്ച് ഇന്നതിനൊരു കൂടുതൽ ഇഷ്ടം എന്നുള്ളതില്ല. ആദ്യം ഞാനത് പറയുമായിരുന്നു, കാരണം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഈസി വർക്കാണ് മോഡലിംഗ്. ഒരു ദിവസം വർക്ക് ചെയ്താൽ മതി. സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എഫേർട്ടാണ്, കുറച്ചുകൂടെ സമയം എടുക്കും. ഇപ്പം എല്ലാ ടൈമിലും ആൾക്കാരുടെ ചിന്താഗതി ഒരേപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. മുമ്പ് എപ്പോഴും ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട്, കാരണം എനിക്ക് മോഡലിംഗ് കുറച്ചുകൂടെ ഇഷ്ടമാണെന്ന്. അത് കുറച്ചുകൂടെ ഈസി ജോബാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ഗ്ലാം, ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാം ഉള്ളൊരു വർക്കാണ് അല്ലേ. നമുക്ക് ബ്രൈഡ് ആവാം, ബ്രൈഡ് ആവാം, അതിപ്പോ മൂവിയിലാണെങ്കിലും ഡയറക്ടറിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ടേ നമുക്ക് നിൽക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഇങ്ങനെ ഓരോ ദിവസങ്ങളുടെ ഇതിൽ നമുക്ക് അങ്ങനെയാവും. മൂവി എന്ന് പറയുമ്പോൾ 30 or 20-25 ഡേയ്സോളം നമ്മൾ ഒരു ക്യാരക്ടർ ആയിരിക്കും. ചിലപ്പോൾ ഒരാളുടെ പെങ്ങളോ അല്ലെങ്കിൽ ഒരാളുടെ കാമുകിയോ വൈഫോ ഒക്കെ ആയിരിക്കും. അതൊരു 20-25 ഡേയ്സ് നമ്മൾ അങ്ങനെ തന്നെ നിൽക്കണം. അപ്പൊ അതുകൊണ്ട് രണ്ടും നല്ല പ്രൊഫഷൻ. ഏതായിരിക്കും കുറച്ചുകൂടെ ചാലഞ്ചിങ്? അതായത് ഇപ്പം ഒബ്വിയസ്ലി സിനിമ തന്നെയായിരിക്കും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ മറ്റേ ഫ്ലൈറ്റ് നിന്ന് ചാടി താഴെ വീഴുന്ന ടൈപ്പ് എന്തെങ്കിലും ആഡ് ഒക്കെ ആണെങ്കിൽ അത് കുറച്ചുകൂടെ മറ്റേ സൽമാൻ ഖാൻ്റെ ഒരു ആഡില്ലേ. പിന്നെ എല്ലാരും ക്യൂരിയോസിറ്റിയോടെ ചിലപ്പോ ആലോചിക്കുന്നുണ്ടാവാം, എന്താ ചേർന്നില്ല കല്യാണം എന്നാണെന്ന് ഞാൻ ചോദിക്കുന്നത്. യെസ്, ഒരു മാരേജിനെ കുറിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, പേഴ്സണൽ ചോയ്സസ് അല്ലെങ്കിൽ ചോദ്യങ്ങളൊന്നുമല്ല. എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, സ്ത്രീധനം, സ്ത്രീധനത്തിന്റെ പേരിൽ ഇപ്പോഴും 2024 ഇത്രയും ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആയി അല്ലെങ്കിൽ ഒരുപാട് മുന്നോട്ട് ആൾക്കാർ വരുമ്പോഴും സ്റ്റിൽ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞ ആൾക്കാരിൽ പോലും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു. അപ്പൊ ഇതിനൊക്കെ എങ്ങനെയാണ് ആസ് എ വുമൻ നോക്കിക്കാണുന്നത്? നമുക്ക് അറിയാനോ അല്ലെ കല്യാണത്തിനെയാണോ? രണ്ടും. സ്ത്രീധനം ഒരു നല്ല കോൺസെപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പെൺസുഹൃത്തുക്കളോട് എപ്പോഴും പറയുന്നത് നമ്മളുടെ വേജസ് അല്ലെങ്കിൽ നമ്മുടെ ദിവസം ഉള്ള ചിലവുകളും അങ്ങനത്തെ കാര്യങ്ങളുള്ള പൈസയൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ വേണം. നിങ്ങളൊരു ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ആയിട്ട് മാത്രമേ ഒരു കല്യാണം എന്നുള്ള ഡിസിഷനിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയാറുണ്ട്. അതൊരു ഒരു ഫീമെയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ്. അത് നമ്മൾ കുടുംബത്തിൽ നിന്നേ തുടങ്ങണം. അതായത് നമ്മളിപ്പോൾ സ്കൂളിങ്ങിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ച് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നേ പാരൻസ് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചൊക്കെ കൊടുക്കണം. അതൊക്കെ വേറെ റൂട്ട് പരിപാടികളല്ലേ. അതൊക്കെ എന്താ വരണം. ഒരു 10 years ഓഫ് റിലേഷൻഷിപ്പ് ആയിരുന്നു. യു ആർ ഹാപ്പി വിത്ത്? അത് അതൊരു ലക്ക് ഫാക്ടർ കൊണ്ട് നല്ലൊരു ഒരു ഒരു എന്താ പറയാ ഒരു അണ്ടർസ്റ്റാൻഡിങ് അഡ്ജസ്റ്റ്മെന്റ് അല്ലല്ലേ അഡ്ജസ്റ്റ്മെന്റ് പോകുന്നുണ്ടെന്ന്. അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ലവ്, അതായത് ഒരു നിർബന്ധത്താൽ അല്ലാതെ നമുക്ക് സ്വയം ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. വേറൊരു ഇൻഡിവിജ്വൽ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ എന്തായാലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാവും. കാരണം അവർ വളർന്നു വന്നത്, നമ്മൾ വളർന്നു വന്ന സിറ്റുവേഷൻസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അത് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ചന്തുഷ് ചേട്ടാ, നമ്മൾ ഇപ്പോൾ ഒരു ഈ മൂവിയുടെ ഫസ്റ്റ് ഒരു സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോൾ, ഈ മൂവിയുടെ നല്ല ഏത് മൂവി ആണെങ്കിലും നമുക്കൊരു സ്റ്റോറി കേൾക്കുമ്പോൾ എങ്ങനെയാണ് അത് ചൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഫസ്റ്റ് എന്താ തോന്നുക? ചിലത് കാണുമ്പോൾ ഓഹ് ഇത് ഞാൻ കലക്കും തോന്നും, ചിലത് ഓഹ് ഇത് പാടോ തോന്നില്ലേ. അപ്പോൾ അങ്ങനെ ഈ മൂവി കിട്ടിയപ്പോൾ എന്താ തോന്നുന്നത്? എല്ലാം കലക്കാനാണ് എടുക്കുന്നത്. നമ്മൾ മൂവി ചൂസ് ചെയ്യുന്ന നമ്മൾ ആ ക്യാരക്ടറിന് ഒരു മിനിറ്റ് ആയാലും രണ്ട് മിനിറ്റ് ആയാലും നമ്മളെ പാർട്ടി എവറി ആക്ടർ സെൽഫിഷ് ആണ്. സി ഒണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ മൂവി ഷൂട്ട് ചെയ്യുന്നൊന്നും ആയിരിക്കില്ല, അങ്ങനെ ആയിരിക്കില്ല ഷൂട്ട് ചെയ്യുന്നത്. പല ഈ മൂവിയുടെ കാര്യമല്ല, പറയുന്ന പോലെ ആയിരിക്കില്ല സിനിമ വരേണ്ട, നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്ക് അറിയാം ഇങ്ങനെ ആയിരിക്കുമല്ലോ എൻ്റെ ക്യാരക്ടർ പൊക്കോണ്ടിരിക്കുന്നത്, അതിൻ്റെ റെലവൻസ് ഇങ്ങനെ ആയിരിക്കാം, അത് നന്നായിട്ട് ഷൂട്ട് ചെയ്താൽ ഇങ്ങനെ വരാം, ഇതെല്ലാം സാധ്യതകൾ പോസിബിലിറ്റി നമ്മളൊരു സാധനമാണ്. അത് നമ്മുടെ ഇൻസ്റ്റിങ്ക്ട് പറയുന്നു ചെയ്യുന്നു. ചിലപ്പോൾ വർക്കാവാം, ചില വർക്കാവുന്ന മൂവി മാത്രം എടുക്കാനുള്ള മാജിക്കോ മന്ത്രമോ ഒന്നും നമ്മൾ ആർക്കും ഇല്ല. എന്താ കാര്യം, ഒരു സാധ്യതയുള്ള മൂവിയാണ് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് മൂവി കമ്മിറ്റ് ചെയ്തത്. ധീരജിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഫസ്റ്റ് മൂവി കേട്ടപ്പോൾ തോന്നിയത്? ആൻഡ്
അത് മാത്രമല്ല ഈ വലത്തുനിന്നും ഇടത്തുനിന്നും സ്റ്റാർസ് ഉള്ള ഒരു ഫാമിലി എന്നാണ്. നിവിൻ ടൊവിനോ ഇപ്പൊ ഇടയ്ക്ക് അവിടെ നിന്ന് സംസാരിച്ചപ്പോഴേ എനിക്ക് ഇടയ്ക്ക് ടൊവിനോ ആണോ ഇങ്ങനെ ശബ്ദത്തിൽ തന്നെ ഒരു ചെറിയ സാമ്യം ഫീൽ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ സെലക്ട് ചെയ്യുമ്പം എന്തായാലും ഫാമിലിയിൽ തന്നെ ഇങ്ങനെ സ്ട്രോങ് രണ്ട് ആൾക്കാരുണ്ടോ പില്ലേഴ്സ് പോലെ, അപ്പൊ അവരോടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടോ? ഒരു അങ്ങനെ ഒരു സിനിമ ഫാമിലി ഒന്നല്ല, അതായത് ഇപ്പൊ നിവിൻ ചേട്ടന്റെ അപ്പനമ്മ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിൽ യാതൊരു ബന്ധവുമില്ല. അല്ല ഞാൻ പറയുന്നത് ഇതെല്ലാവരും ഇപ്പൊ വന്നിട്ടുള്ളൂ. ഇപ്പൊ നിവിൻ ചേട്ടൻ വന്ന സമയത്ത് ഇത്രയും ഗംഭീരമായ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഉള്ള ഒരാളുണ്ടായിരുന്നില്ല എന്നാണ് ഇൻഡസ്ട്രി പറഞ്ഞിരുന്നത്. അത്രയും ഭംഗിയാണ് അയാളുടെ അദ്ദേഹത്തിന്റെ പാത്ത് വന്നിരുന്നത്. അപ്പൊ നമ്മൾ ആ സമയത്തൊക്കെ ചോദിക്കുമ്പോഴും ചേട്ടൻ പറഞ്ഞത് എടാ ഞാൻ ആ സാധനം കേൾക്കും, കഥ കേൾക്കും, ഡയറക്ടർ ആരൊക്കെ നോക്കും, പിന്നെ അവർ നറേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും, സി ഹൗ ദ ക്യാരക്ടേഴ്സ് ഗോയിങ്, ഹൗ ദ ഫിലിം ഇസ് ഗോയിങ്, ആ ഒരു കോൺഫിഡൻസ് കിട്ടും. അതിലാണ് അവർ സെലക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഞാനും ആ പാത്ത് ഇപ്പോൾ ടോവിയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളും ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണത്. ഈ പടം പേപ്പറിലുള്ള സംഭവം 2.5 മണിക്കൂർ 2 മണിക്കൂർ 30-40 ദിവസം ഷൂട്ട് ചെയ്ത് വരുമ്പോൾ അതിൽ നിന്ന് കുറേ മാറും. മാറുന്നത് ഭംഗിയായിട്ട് മാറിക്കഴിഞ്ഞാൽ പടം ഗംഭീരം. ഇതൊന്നും അല്ല വേറെ എന്തിലെടുത്ത് വെച്ച് ചിലപ്പോൾ അതും ഗംഭീരം, ഇതൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ കയ്യിലിരുന്ന സാധനമല്ല. അപ്പോൾ ബേസിക് കോമൺ സെൻസ്, നമ്മളൊരു ഓഡിയൻ ആണ്, നമ്മൾ സിനിമകൾ കാണാറുണ്ട്, നമ്മൾ ചിരിക്കാറുണ്ട്, കരയാറുണ്ട്. അപ്പോൾ ആ ഒരു ഫീലിലിരുന്ന് കഥ കേട്ടിട്ട് വർക്കായാൽ നമ്മളെടുക്കും, ഇല്ലെങ്കിൽ എടുക്കില്ല. അതിനെ എനിക്കും പറയാനുള്ളത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഈ കസിൻസിനൊക്കെ വേണമെങ്കിൽ വിളിച്ച് ചോദിക്കും. ഞാൻ ടോവിനൊക്കെ പേഴ്സണലി വിളിച്ച് ചോദിക്കാറുണ്ട്, ടോവിയുടെ ഇങ്ങനെ ഒരു പരിപാടി വന്നേക്കുന്നത് എന്താ ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് നമ്മുടെ ഒരു സിനിമ വരുന്നുണ്ട് എന്ന് പറയാം. അവനിവിടെ ഇല്ല, അവനിപ്പോൾ ദുബായിലാണ്. ഇപ്പോൾ വിളിച്ചാൽ കിട്ടൂല. നിവിൻ ചേട്ടൻ എനിക്കറിയില്ല, ഇപ്പോൾ സെറ്റിൽ ആയിരിക്കും. അങ്ങനെ നമ്മളിപ്പോൾ വിളിച്ച് എന്തിനീ ബന്ധം നശിപ്പിക്കണം? അടുത്ത ദിവസം ഞാൻ വിളിക്കുമ്പോൾ അവൻ വല്ല ഇന്റർവ്യൂ നിന്ന് വിളിക്കുന്നതിന് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു. എന്നെ വിളിക്കാൻ പറയണം, ആ റേഞ്ചിലേക്ക് നമ്മൾ പോകാൻ ആഗ്രഹിക്കുമ്പോൾ നീ ടോവിനെ വിളിക്കുക, അങ്ങനെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ചന്ദനാഥനെ വിളിക്കൂന്ന് പറയണം. ഇനിയിപ്പോ നമ്മുടെ വാലന്റൈൻസ് ഡേ ഒക്കെ അടുത്ത് വരാണ്. നമുക്ക് റോസ് ഡേ ഉണ്ട്, പ്രപ്പോസ് ഡേ ഉണ്ട്, ഹഗ് ഡേ ഉണ്ട്, കിസ് ഡേ ഉണ്ട്. അപ്പോ അങ്ങനെ ഒരുപാട് ഡേയ്സ് ഉണ്ട്. അപ്പൊ വാലന്റൈൻസ് ഡേയിൽ നിങ്ങൾക്ക് പറയാനുള്ള ഒരു ഓർമ്മ എന്തായിരിക്കും? എന്തെങ്കിലും ഓർമ്മയാവും, അല്ലെങ്കിൽ നെടുവീർപ്പ്? ഞാൻ പോസിറ്റീവ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് നിങ്ങൾ ആരും ഒന്നും തോന്നരുത്. ഐ എം ബീങ് റിയലി ഓണസ്റ്റ് ആൻഡ് ഫ്രാങ്ക്. എനിക്ക് അങ്ങനെ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ എന്റെ പ്രണയ സമയത്ത് പോലും ഞാൻ അതൊരു പർട്ടിക്കുലർ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്ത ഒരാളല്ല. ഓക്കെ, കാരണം എനിക്ക് പ്രണയം തീവ്രമായി പ്രണയിക്കുന്ന എത്രയോ ദിവസങ്ങൾ, അതിന് പർട്ടിക്കുലർ ഡേ, അതെനിക്ക് മോശമായിട്ടൊന്നുമല്ലോ. വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ ഡേ ആഘോഷിക്കപ്പെടുന്നതിൽ നല്ലത്, അത് അന്നത്തെ ദിവസം തന്റെ പാർട്ട്ണർക്ക് പൂ കൊണ്ടു കൊടുക്കുകയും ആ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുക, സന്തോഷിപ്പിക്കുക, അതൊക്കെ നല്ലത്. പക്ഷെ അതൊരു ഭയങ്കര ദിവസമായി, അതൊരു പർട്ടിക്കുലർ ഡേ ആയിട്ട് എടുത്തിട്ട് എന്റെ പ്രണയത്തിലോ എന്റെ പ്രണയ നഷ്ടങ്ങളിലോ ഞാൻ അതൊന്നും ഓർക്കുകയോ ചെയ്ത ഒരാളല്ലായിരുന്നു എന്ന് ഓണസ്റ്റ് ആയിട്ട് പറയുന്നു. അതുകൊണ്ട് ഐ കനോട്ട് പിക്ക് എ മെമ്മറി. ഡേറ്റ്സ് ഓർത്തിരുന്ന കാര്യത്തിൽ ഞാൻ പിന്നോട്ടാണ്. അതായത് ഞാനും എൻ്റെ വൈഫും തമ്മിൽ 8-9 വർഷം പ്രേമിച്ചിട്ടാണ്, 8 വർഷം പ്രേമിച്ചിട്ടാണ് കെട്ടുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ആദ്യമായി പ്രപ്പോസ് ചെയ്ത ദിവസം, ഞങ്ങൾ ആദ്യമായി കണ്ട ദിവസം, അങ്ങനെ കുറേ ദിവസങ്ങളുണ്ട്, ഇതൊന്നും എൻ്റെ ഓർമ്മയിലില്ല. കല്യാണ ദിവസം പോലും മാസം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം മാറിപ്പോയി. ബർത്ത്ഡേ മറക്കൂല, കാരണം ഇവളുടെ ജാനുവരി ഫസ്റ്റ് ആയതുകൊണ്ട് ലോകം മൊത്തം സെലിബ്രേറ്റ് ചെയ്യുന്നത് അന്ന് ഞാൻ മറന്ന പണി വാളും, അതുകൊണ്ട് അത് മറക്കൂല. അപ്പോൾ വാലന്റൈൻസ് ഡേ February 14 എന്നുള്ള സംഭവം പുള്ളിക്കാരെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 8 വർഷം ജനറലി എനിക്ക് തോന്നുന്നു ഗേൾസ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആയിരിക്കാം, അത് തെറ്റിയാൻ പറയില്ല. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ പോലെ, ചന്തു പറഞ്ഞ പോലെ, ഈ ഒരു ദിവസമാണ് അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് തോന്നാത്ത ഒരാളാണ്. നമ്മള് ഇടയ്ക്കൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇവൾക്ക് പൂവൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം എന്തോ ബൈക്കിൽ ഇങ്ങനെ റോസാപ്പൂവൊക്കെ എടുത്ത് ചെന്ന് അവള് ഇറങ്ങി വന്നപ്പോൾ കൊടുത്ത് അങ്ങനെയൊക്കെ ഹാപ്പി ആക്കി ഉണ്ട്. പക്ഷേ ഈ ഡയലോഗ് അടിക്കൽ പരിപാടി, നമ്മൾ ഡെയിലി ഡയലോഗ് അടിയല്ലേ, 14 സ്പെഷ്യൽ ഡയലോഗ് അടിയൊന്നും ഇല്ല, ഡയലോഗ് അടിച്ചാണ് പിടിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പൈങ്കിളി പരിപാടി ഇപ്പൊ ചന്ദു പറഞ്ഞ പോലെ അങ്ങനെ ഒരു സംഭവം എനിക്കില്ല. നമ്മള് ഒരു പ്രാവശ്യം എന്തോ ബൈക്കിൽ ഇങ്ങനെ റോസാപ്പൂവൊക്കെ എടുത്ത് ചെന്ന് അവള് ഇറങ്ങി വന്നപ്പോൾ കൊടുത്ത് അങ്ങനെയൊക്കെ ഹാപ്പി ആക്കി ഉണ്ട്. പക്ഷേ ഈ ഡയലോഗ് അടിക്കൽ പരിപാടി, നമ്മൾ ഡെയിലി ഡയലോഗ് അടിയല്ലേ, 14 സ്പെഷ്യൽ ഡയലോഗ് അടിയൊന്നും ഇല്ല, ഡയലോഗ് അടിച്ചാണ് പിടിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പൈങ്കിളി പരിപാടി ഇപ്പൊ ചന്ദു പറഞ്ഞ പോലെ അങ്ങനെ ഒരു സംഭവം എനിക്കില്ല. നമ്മള് കേക്കട്ടെ, അവളുടെ കോട്ടൺ ഷോളിൽ മുഖം തുടയ്ക്കുന്നതിനേക്കാൾ വലിയ പ്രണയം ഞാൻ എവിടെയും കണ്ടില്ല. ഇതൊരു ഹൈക്കു ഞാൻ അയച്ചു കൊടുത്തു, ഹൈക്കു അറിയില്ല, ചെറിയ പോംസ്.
അവളുടെ കോട്ടൺ ഷോളിൽ മുഖം തുടയ്ക്കുന്നതിനേക്കാൾ വലിയ പ്രണയം ഞാൻ എങ്ങനെ കണ്ടില്ല എന്ന് എഴുതി. എനിക്ക് കോട്ടൺ ഷോൾ അതിന്റെ മണം ഇതുപോലെ പോരട്ടെ. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ കൈ തുടക്കാനായിട്ട് അല്ല, അത് ഇത്ര റൊമാൻറ്റിക് ആയിട്ട് ചെയ്യുമ്പോഴേ കല്യാണത്തിനോ എവിടെയെങ്കിലും പോയിട്ട് ഇമാജിൻ ദിസ് ഹാപ്പൻസ് ടു യു, കൈ കഴുകി ഉടനെ ഒരു പത്ത് ചേച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ. ചന്ദു ചേട്ടൻ പറഞ്ഞതുപോലെ അതിനായിട്ടൊരു ദിവസം നമ്മൾ എന്തിനാണ് ഇങ്ങനെ അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ വെക്കുന്നത്? പിന്നെ എനിക്ക് അതാണ് ട്രോമയോ ട്രോമകളാണ് ട്രോമ ആസ് എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു ഒരു ലവ് റിലേഷൻഷിപ്പ് ഒന്നും എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ചേച്ചി ഇപ്പൊ ട്രോമ എന്നൊക്കെ പറഞ്ഞല്ലോ, ഞാൻ ഇനി സന്തോഷിപ്പിക്കാൻ പോകും. ഞാൻ ടു ലൈൻസ് പാട്ട് ചേച്ചിയുടെ കഥന കേട്ടപ്പോ എനിക്ക് ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ നിങ്ങൾ നിർബന്ധിക്കണം. അല്ല പക്ഷെ എനിക്ക് ഇത് കേട്ടപ്പോ എനിക്ക് പാടി, നിങ്ങൾ രണ്ടുപേരും നല്ല മെമ്മറീസ് പറഞ്ഞു. ആൾക്ക് ട്രോമ ആണ് എനിക്ക് നഷ്ടപ്രണയം ഉണ്ട്, അവനില്ല എനിക്കുണ്ട്. അപ്പൊ അതും പാടാം. ഒരുമെഴുത്തിരിയുടെ നെറു കയ്യിലെറിയാൻ പ്രണയമേ അരികിൽ വന്നു നീ, ഒരു സുഖമറവിയിലുരുകുകയാണ് ഹൃദയമേ നിന്നു നീ. ഞാൻ തന്നെ കൈയെടുക്കട്ടെ, ഞാനത് പാടിയതെന്നൊക്കെ പറഞ്ഞു. ഇല്ല നന്നായി പാടി, താങ്ക് യു. അടുത്ത ചോദ്യത്തിന്റെ കൂടെ പാട്ടിങ്ങനെ പാടി ഞങ്ങൾ ഉത്തരം പറഞ്ഞിട്ടല്ലോ. പിന്നെ ഈ പാട്ട് പാടാൻ വേണ്ടിയാണല്ലോ ചോദിക്കുന്നത്. ഒരു കഥയൊക്കെ പറഞ്ഞു ഇപ്പൊ എനിക്ക് പാട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ മൂവിനെ കുറിച്ചിട്ട് നിങ്ങക്ക് ഇപ്പൊ നമ്മുടെ ഡയറക്ടർ സാറിന്റെ ഒരു സപ്പോർട്ട്, വാസുദേവ് സാറിന്റെ സപ്പോർട്ടിനെ കുറിച്ചിട്ട് എന്തായിരിക്കും? അദ്ദേഹം ഒരു പടം ചെയ്യുമ്പോൾ അതില് പുള്ളിയുടെ ക്രാഫ്റ്റിൽ ചെയ്യാൻ പറ്റുന്നത് അപ്കമ്മിങ് ആയിട്ടുള്ള ഞങ്ങൾക്ക് വലിയ ഭാഗ്യമാണ്. അല്ല സപ്പോർട്ട് എന്ന് പറയുന്നത് ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ആണ് ഈ സിനിമ. അത് ഈ പറഞ്ഞ പോലെ സീനിയർ ആളുകൾക്കുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പം സാറിന് കൃത്യമായിട്ട് ഇന്ന ക്യാരക്ടേഴ്സ് ഇത്ര മീറ്റർ, ഇന്ന ക്യാരക്ടേഴ്സ് ഇങ്ങനെ എന്നുള്ളത് നല്ലൊരു ഐഡിയ ഉണ്ട്, ഒരു വിഷൻ ഉണ്ട്. അത് അതനുസരിച്ച് തന്നെയാണ് ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും പ്ലേ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ പ്ലേ ചെയ്തത് ദിവ്യ ആയിരിക്കും. ഞങ്ങളുടെ സഹനടന്മാരാണ് ദിവ്യ ഡ്രാമ സ്കൂളാണ്, പുള്ളി പുറത്തുനിന്നുള്ള ആക്ടറാണ്, പുള്ളി ഡ്രാമ സ്കൂളാണ്. പുള്ളി നന്നായി, ഇവർ രണ്ടുപേരാണ് സിനിമ ലീഡ് ചെയ്തൊരു പുള്ളി. വിനോദ് സാഗർ ഉണ്ടായിരുന്ന പുള്ളി. കുറെ നല്ല ആക്ടേഴ്സ് ഉണ്ട്. അതായത് ബേസിക്കലി ഇപ്പൊ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു അഭിനയമാണ് ഇപ്പൊ വില്ലൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടേതായ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും വില്ലൻ ചെയ്യാൻ ഇഷ്ടം. കാരണം നമ്മൾ ലൈഫ് റിയൽ ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവ് ചെയ്താൽ കോൺസിക്വൻസ് വരും. സിനിമയിൽ നെഗറ്റീവ് ചെയ്താൽ യാതൊരു കോൺസിക്വൻസും ഇല്ല. ക്യാരക്ടറിലെ നമുക്ക് ആ നെഗറ്റീവ് ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. കോൺസിക്വൻസ് എല്ലാവരിലും ആ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. നമ്മളെല്ലാവരും വിശുദ്ധന്മാരൊന്നുമല്ല. നമുക്ക് ആ നെഗറ്റീവ് ചെയ്യുമ്പോൾ അത് വർക്കാവുന്നു എന്ന് മനസ്സിലാവുന്നത് സൺലൈറ്റിനെ പോലെ ഒരാൾ വന്ന് സൈഡിൽ നിന്നിട്ട് എടാ നീ ആ സാധനം ചെയ്യും, ആ ലുക്ക് കൊള്ളായിരുന്നു, ആ ലുക്ക് സസ്റ്റെയിൻ ചെയ്യുക, ആ 3 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് നീ ഇപ്പുറത്തേക്ക് നോക്കും. അപ്പോൾ ഒരു സീനിയർ ആയിട്ടുള്ള ആൾ നമ്മൾ ഗൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക കേക്ക് വാക്കാണ്. നമുക്ക് അവിടെ വന്നിട്ട് അദ്ദേഹം പറയുന്നത് മാത്രം ചെയ്യും. നമ്മൾ ടൂളാണ്.
പറയുന്നത് അത് എന്നെ ആസ് ആൻ ആക്ടർ എനിക്ക് ഭയങ്കര ഇതാണ്. വേറെ സിനിമകൾ വർക്ക് ചെയ്യുമ്പോഴേ നമ്മുടെ നല്ല പെർഫോമൻസ് ആണെങ്കിൽ അപ്പം എടാ നന്നായി കേട്ടോ എന്ന് പറഞ്ഞ അടുത്ത സീനിലേക്ക് ഭയങ്കര കയ്യടിയും ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഏറ്റവും ഉത്തേജനം. അല്ലാതെ പൈസ വേണ്ടിയൊന്നുമല്ല, ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ട് വർക്കായി കണക്ട് ആയി കിടുമ്പോൾ ഫീഡ്ബാക്ക് അതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ സജീർക്ക എന്ന് പറയുന്നത് പുള്ളി ഫിലിമിന് പഠിച്ച ഒരു പ്രൊഡ്യൂസറാണ്. അല്ലാതെ വെറുതെ വന്ന് പൈസയ്ക്ക് വേണ്ടി അതിന് ബിസിനസ് വേണ്ടി ചെയ്യുന്നതല്ല, പുള്ളി പാഷൻ മൂത്ത് പടം ചെയ്യുന്നത്. അപ്പോൾ സെങ്കേട്ടനും സജീർക്ക പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിൽ ഒരു റാപ്പ് വന്നു, അങ്ങനെയാണ് ഈ പടം മുമ്പോട്ട് വരുന്നത്. പിന്നെ ക്യാരക്ടറിന് ദിവ്യയുടെ ക്യാരക്ടറിനൊക്കെ എനിക്ക് തോന്നുന്നു ദിവ്യയുടെ ക്യാരക്ടറിന്റെ മീറ്റർ പിടിക്കാനും ഗൈഡ് ചെയ്യാനൊക്കെ ഒരു ഒരാളുണ്ടായിരുന്നു. യുജീൻ എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് ഗ്രൂമിംഗ് ചെയ്യുന്ന ആളാണ്. ഫുൾ ഒരാളെ മാത്രം മോണിറ്റർ ചെയ്ത്, അതായത് ഇതിന്റെ മാനറിസം വേണം, ഇന്നത് വേണം എന്നുള്ളത് കോംപ്ലിക്കേറ്റഡ് ആർക്കുള്ള ഒരു ക്യാരക്ടർ. ദിവ്യ ഷുഡ് ഹാവ് ബീൻ ഹിയർ, ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ ആൾക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനത്തെ ഒരു ആർക്കും ഇതുവരെ ദിവ്യ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്രണയ സമയത്ത് ഏറ്റവും കൂടുതൽ പാടി കൊടുത്തിട്ടുള്ള ചില്ലുവെയിലായാലും രാത്രി മഴയായാലും നിന്റെ കിളിവാതിൽക്കൽ വന്നു വിളിക്കാം എന്റെ മുത്തേ. ഈ സന്ധ്യയിൽ പിന്നല്ലേ പറ്റി അറിയില്ല. താങ്ക് യു. അപ്പൊ എന്തായാലും റിയലി എൻജോയ്ഡ്. അപ്പൊ ഇവരുടെ മൂവി അന്ധകാര എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണണം. ആൻഡ് നിങ്ങൾക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? മൂവിയാണ് കണ്ട് എൻജോയ് ചെയ്താൽ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടെന്നും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്നും പറയും. കറക്റ്റ് ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കാം അല്ലേ? നമുക്കൊരു വളർച്ചയുണ്ടോ? അപ്പോൾ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ്. ഭയങ്കര ആക്ച്വലി ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് കേട്ടോ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോ ഹാപ്പി ടു ഹാവ് യു ഗൈസ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക്സ് ഫോർ ബീയിങ് ടു സോ.